അങ്ങനെ കോളേജിലേക്ക് പുതിയ വിദ്യാർത്ഥിയായി ചെന്നിരിക്കുന്ന ക്വിന്നിന് അവളുടെ ക്ലാസ്സിലാണ് ഫെങ് എന്ന് അറിഞ്ഞപ്പോഴേ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ ടീച്ചർ ഫെങ്ങിന്റെ തൊട്ടടുത്തുള്ള സീറ്റാണ് ക്വിന്നിന് ഇരിക്കാനായി കൊടുക്കുന്നതും കൂടി. അവൾ അവന്റെ അടുത്തെത്തി ഷേക്ക് ഹാൻഡ് നൽകാനായി കൈ നീട്ടിക്കൊണ്ട് ഞാനാണ് നിന്റെ പുതിയ ഡെസ്ക് മേറ്റ് എന്ന് പറയുമ്പോ അവൻ അത് മൈൻഡ് ആക്കുന്നേയില്ല. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം കാണുന്ന ടീച്ചർ ഫെങ്ങിനെ വഴക്ക് പറയുന്നു, നീ പുറത്ത് വലിയ ആളായിരിക്കാം, പക്ഷെ അകത്ത് നീ ഒരു സ്റ്റുഡന്റ് മാത്രമാണ് ഇവിടെ, അതുകൊണ്ട് സഹപാഠികളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ടീച്ചർ പറഞ്ഞതിനെ തുടർന്ന് ഫെങ് എഴുന്നേറ്റ് നിന്ന് തനിക്ക് നേരെ നീട്ടിയിരുന്ന അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവൻ വേഗം തന്നെ ഇരിക്കുമ്പോ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീമാണ് അവിടെ ഗുനാൻ ഇരിക്കുന്നത് കാണുന്നത്. ഗുനാനെ കണ്ട് ഇവനും ഈ ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന് ക്വിങ് ആകെ ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഗുനാനും അതുപോലെ ഇവളെ കണ്ട് ഞെട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടീം ഇത്രയും നാൾ അങ്ങനെ ക്ലാസ്സിൽ പോയൊന്നും പരിചയമില്ലാത്ത ക്വിങ് ക്ലാസ്സിലിരുന്ന് ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ക്വിങ്ങിന്റെ മുത്തശ്ശൻ അവളെ പ്രത്യേകമായി ട്യൂട്ടറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലിരുത്തിയാണ് അവൾക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരുന്നത്. പുറത്തെങ്ങും വിട്ട് പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ക്ലാസ്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ പറ്റിയൊന്നും ആദ്യം വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലാസ്സിലിരുന്ന് ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന അവളെ ടീച്ചർ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന ടീം അവൾ ഫെങ്ങിനെ തുറച്ചു നോക്കുമ്പോ അവൻ അവളെ ഇഗ്നോർ ചെയ്ത് വിടുന്നു. അത് മനസ്സിലാക്കുന്ന അവളാകട്ടെ, എന്നെ ഇഗ്നോർ ചെയ്ത ഞാൻ നിന്നെ മനസ്സിലാക്കില്ല എന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അവള് ദേഷ്യപ്പെടുന്നു. നീ കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് അറിയാമെന്നില്ല. അവള് പറയുമ്പോ നീ കാരണം എനിക്കാ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞ് അവനെ തിരിച്ച് ദേഷ്യപ്പെടാണ്. അങ്ങനെ രണ്ടുപേർക്കിടയിലെ വഴക്കാകുമ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്ന ടീച്ചർ പണിഷ്മെന്റ് കൊടുക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും അവർക്കിടയിലെ വഴക്കൊന്നും തീർന്നിട്ടില്ല. ഞാനൊരു ഫേമസ് ആയതുകൊണ്ടല്ലേ നീ എന്റെ പിറകെ ഇങ്ങനെ നടന്ന് ദേ ഇവിടം വരെ എത്തിയതെന്ന് പറയുന്നവൻ എന്തോരം കാശ് നീ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എന്ന് പറയുമ്പോ കാശിന്റെ കാര്യം പോട്ടെ, പക്ഷെ നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല, നിന്നെ ഇനി കണ്ടുമുട്ടരുതെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് അവനോട് പറയുന്നു. അങ്ങനെ ഈ അടിയുണ്ടാക്കിയ ദേഷ്യം ടീച്ചർ പോയി കഴിയുമ്പോ ക്വിൻ ശരിക്കും തീർക്കുന്നുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ ഗ്യാപ്പിന് ഫെങ്ങിനെ ചുറ്റി വളഞ്ഞ് അവന്റെ പുതിയ പാട്ടുകളെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന അവന്റെ ഫാൻ ഗേൾസിന്റെ കൂട്ടത്തിന് അടുത്തേക്ക് ചെന്ന് അവരോട് ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കാനായി ആവശ്യപ്പെട്ട ശേഷം ക്വിൻ അവളെ പണ്ട് കരാട്ടെ മാസ്റ്റർ പഠിപ്പിച്ച ചില പൊടിക്കൈകളൊക്കെ ആലോചിച്ച് അതിപ്പോ ദേ റീക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ അവളുടെ തൊഴി കൊട്ടുന്ന അവൻ നേരെ തെറിച്ച് താഴെ വീണ് ബോധം പോകുന്നു. അവളാകട്ടെ അവനെ തൊഴിച്ചിട്ട ശേഷം ഒന്നും അറിയാത്ത രീതിയിൽ പുറത്തേക്ക് നടന്നു പോകുമ്പോ ഇത് കണ്ടു നിന്ന ഫെങ്ങിന്റെ ഫാൻ ഗേൾസ് എല്ലാം ആകെ ഞെട്ടിത്തരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ടീച്ചർ നൽകിയ പണിഷ്മെന്റ് ചെയ്യാനായി ക്വിങ് അവളുടെ റൂംമേറ്റ് ആയ സാങ്ങിന്റെ കൂടെ പൊക്കോണ്ടിരിക്കുന്ന ടീം അവിടെയുള്ള കുട്ടികളെല്ലാം ക്വിങ്ങിനെ നോക്കി അടക്കം പറയുന്നുണ്ട്, ഇവള് വലിയ കള്ളിയാണ്, ഫേമസ് ആകാനായിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫെങ്ങിന്റെ പുറകെ നടന്ന് ഫേമസ് ആവാനായിട്ട് അവൾ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നത്, ഫെങ്ങിന്റെ ഫിയാൻസേ ആണെന്ന് പോലും അവള് പറഞ്ഞുണ്ടാക്കിയില്ലെന്നെല്ലാം അവർ പിറുവിറുക്കുന്നത് കേൾക്കുന്ന ക്വിങ്ങിന് ദേഷ്യം വരുന്നു. ഞാൻ ആരുടെയും ഫിയാൻസേ ആണെന്ന് ഫേമസ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല, അവനായിട്ട് എന്നോട് അങ്ങനെ പറയാൻ ആവശ്യപ്പെട്ടതാണെന്ന് അവള് പറയുമ്പോ ഓ പിന്നെ ഫെങ്ങിന് നിന്നെ പോലെ ഒരുത്തി അവന്റെ ഫിയാൻസേ ആണെന്ന് പറയാത്തതിന്റെ കുറവല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് അവരിവള് പറയുന്നത് വിശ്വസിക്കാതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്വിങ് സംസാരിച്ച ആ പെൺകുട്ടികളുമായി ഷിയാകും എന്ന് കാണുമ്പോ കൂട്ടുകാരിയായ സാങ് അവളെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടി വെള്ളമെടുക്കാനായി ടോയ്ലറ്റിൽ നിൽക്കുന്ന സമയം ഫെങ്ങുമായി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവണ്ട, നീ അവനെ അടിച്ചിട്ടും അവന്റെ ഇപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന കണ്ടില്ലേ, ഇനി നീ ആയിട്ട് അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് സാങ് ഉപദേശിക്കുമ്പോ ഞാനായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല സംഭവിച്ചു പോകുന്നതാണെന്ന് ക്വിങ് പറയുന്നു. കൂടാതെ ആ ടീം മുന്നേ നമ്മൾക്ക് ക്ലാസ് എടുത്ത ആ പ്രൊഫസർ ഇല്ലേ, നിനക്ക് ഈ ശിക്ഷ തന്ന ആ പ്രൊഫസറുമായിട്ട് നീ വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട, കാരണം അവര് അല്പം പ്രശ്നക്കാരെയാണെന്ന ഇവിടെയുള്ള സംസാരം, ഓൾഡ് വിച്ചെന്നാ അവരെ വിളിക്കുന്നത് പോലും. ഒരിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ അവരുമായി പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്റ്റുഡന്റ് പെട്ടെന്നൊരു ദിവസം എങ്ങോട്ട് പോയെന്ന് അറിയാത്ത രീതിയിൽ ഡിസപ്പിയർ ആയി. അവരെന്തോ മന്ത്രവാദം ചെയ്തതാണെന്നാ പറയുന്നത്, അതുകൊണ്ട് നീ നോക്കിയും കണ്ടുവരുന്നു എന്ന് കൂട്ടുകാരി പറയുന്നു. അത് കേൾക്കുമ്പോ ക്വിന്നിന് ഒരു സ്വല്പം പേടിയൊക്കെ ആവുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞ് ക്ലീനിങ് ചെയ്യാനായി ബ്ലാക്ക് ബോർഡിന്റെ അടുത്ത് നിൽക്കുന്ന ടീം ഗുനാൻ അവളുടെ അടുത്തേക്ക് വരുന്നു. അവളിങ്ങനെ ഫെങ്ങിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് തുടച്ചോണ്ടിരിക്കുന്നത്. ഗുനാൻ അവിടേക്ക് എത്തി അവളെ സഹായം ഓഫർ ചെയ്യുന്നു. ഞാനിത് തുടയ്ക്കാം, നീ നിലം തുടയ്ക്കാനായി പറയുമ്പോ അവൾ വേഗം തന്നെ അവന്റെ കയ്യില് തുടയ്ക്കാനുള്ള തുണി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ടീമാണ് അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത്, ഒരു ഡെലിവറി ഉണ്ടെന്നും പറഞ്ഞ് അവള് ചെല്ലുമ്പോ അവളവിടെ കാണുന്നത് ഫെങ്ങിന്റെ മാനേജറായ ഡാനിയലിനെയാണ്. ഉടനെ തന്നെ അവിടേക്ക് ഫെങ്ങും വരുന്നു. വീണ്ടും രണ്ടും കൂടി കണ്ട് വാക്ക് തർക്കാവുന്നു. നീയല്ലേ എന്നെ അന്ന് കല്യാണത്തിന് കൊണ്ടുപോയത്, അവിടെ വെച്ച് നീയല്ലേ ഫിയാൻസി എന്ന് പറയാൻ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ എല്ലാരും ഞാനെന്തോ ഫേമസ് ആവാനായിട്ട് ഇതൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞ് എന്നെ ഇട്ട് വളഞ്ഞോണ്ടിരിക്കുകയാണെന്ന് അവള് പറയുന്ന ടീം എന്നെ ഇതുവരെ ആരും അടിച്ചിട്ട് പോലും ഇല്ല, നീ എന്നെ ആദ്യമായി അടിച്ചതെന്ന് അവൻ പറയുന്നു. നീ എന്നെ എന്റെ സമ്മതം പോലും ചോദിക്കാതെ രണ്ടു വട്ടം കിസ് ചെയ്തില്ലേ എന്ന് പറയുമ്പോ അവൻ അവളുടെ വാ പെട്ടെന്ന് പൊത്തുന്നു. എന്തായാലും ആ ടീം ഞാൻ
ഞാനാ നിന്നെ ആദ്യമായിട്ട് അടിച്ചതെങ്കിൽ നീ ഇനി നോക്കിയിരുന്നു, ഇനി ഇടയ്ക്കിടയ്ക്ക് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ രണ്ടുപേരും തമ്മില് വീണ്ടും സംസാരിച്ച് സംസാരിച്ച് പഴക്കാകുമ്പോ അത് കണ്ടു നിന്ന മാനേജർ അതിന്റെ ഇടയിൽ കയറുന്നു. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് വഴക്കുണ്ടാക്കാനല്ല, മറിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിലൊക്കെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്ന രീതിയിൽ വന്നിരിക്കുന്ന റൂമേഴ്സിന്റെ ന്യൂസ് ഒക്കെ കാണിക്കുന്നു. ഇതെങ്ങനെങ്കിലും നമുക്ക് അവസാനിപ്പിക്കണം. അതിനായിട്ട് ഇനി ആരെങ്കിലും നീ ഫെങ്ങിന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ അസിസ്റ്റന്റ് ആണെന്ന് നീ പറയണമെന്ന് ക്വിങ്ങിനോട് മാനേജർ പറയുമ്പോ ക്വിങ്ങും ഫെങ്ങും ഒരുപോലെ ഷോക്കാകുന്നുണ്ട്. എന്നെ ഇതിനൊന്നും കിട്ടില്ലെന്ന് അവള് പറയുമ്പോ നിന്നെ എന്റെ അസിസ്റ്റന്റ് ആക്കാൻ എനിക്കും താല്പര്യമില്ലെന്ന് അവനും പറയുന്നു. അങ്ങനെ വീണ്ടും വഴക്കാകുമ്പോ മാനേജർ വീണ്ടും ഇടയിൽ കയറുന്നു. ദേ നോക്ക്, അപ്പൊ അതേ ഉള്ളൂ ഈ പ്രശ്നങ്ങള് സോൾവ് ആക്കാനായിട്ട് ഒരു വഴി, ഇത് നീ സമ്മാനമായിട്ട് എടുത്തോളാനായി പറഞ്ഞു ഫെങ്ങിന്റെ അടുത്ത കോൺസെർട്ടിനായിട്ടുള്ള VIP ടിക്കറ്റ് ക്വിങ്ങിന് മാനേജർ ഗിഫ്റ്റ് ചെയ്യുമ്പോ അതിന് ആർക്കിത് വേണം ചോദിച്ച് അവളത് പുച്ഛിച്ച് തിരിച്ചു കൊടുക്കുന്ന സമയം ഇതിന്റെ വില നിനക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് മാനേജർ അവളെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യാനായി നോക്കുന്നു. അവൾ ഒരു രീതിയിലും കേൾക്കുന്നില്ല എന്ന് കാണുമ്പോ തന്റെ ബിസിനസ് കാർഡ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് തന്നെ ഒരു പോസിറ്റീവ് മറുപടിയുമായി വിളിക്കുന്ന മാനേജർ പറയുന്നു. എന്തായാലും അവൾ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിന്റെ ഇമേജ് നഷ്ടപ്പെടും എന്നുള്ള പേടിയല്ലേ നിനക്ക്, അത് നഷ്ടപ്പെടുത്തി ഞാൻ കാണിച്ചു തരാന്ന് അവനെ വെല്ലുവിളിച്ചാണ് അവള് പോകുന്നത്. ഈ സമയം ഡാനിയൽ ഫെങ്ങിനെ ഉപദേശിക്കുന്നു, നീ ഇങ്ങനെ എപ്പോഴും മുഖം വീർപ്പിച്ച് സീരിയസ് ആയി നടക്കാതെ ആളുകളെ കാണുമ്പോ കുറച്ച് നല്ല രീതിയിൽ നടക്ക്, ആളുകളുമായി കുറച്ച് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്ക, പ്രത്യേകിച്ച് നിന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ട്. അതൊക്കെ നിന്റെ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ നല്ല കാര്യങ്ങളാണെന്ന് മാനേജറായ ഡാനിയൽ ഉപദേശിക്കുന്നു. അപ്പോഴേക്കും ക്വിങ് ആകട്ടെ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. അവൾക്ക് വേണ്ട ഫുഡൊന്നും തന്നെ അവിടെ ഇല്ല. പിന്നെ അവിടെ ഉള്ള ഫുഡ് വാങ്ങി അത് കഴിക്കാനായി അവൾ ഇരിക്കുന്ന ടീം ഇത്രയും വലിയ ക്യാമ്പസിൽ നിന്ന് തന്റെ അച്ഛനെ പറ്റി എവിടെ നിന്ന് അന്വേഷിച്ച് തുടങ്ങുമെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവൾ അവിടെ ഇരിക്കുന്ന ടീം കുറച്ച് സ്റ്റുഡൻസ് അവളോട് സംസാരിക്കാനായി അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ആ കുട്ടികൾ എല്ലാവരും ക്വിങ്ങിനോട് ഫെങ്ങിനെ പറ്റി ഓരോന്ന് ചോദിക്കുന്നു. സത്യത്തിൽ നീ ഫെങ് പറഞ്ഞിട്ട് തന്നെയാണോ അവന്റെ ഫിയാൻസിയാണ് എന്ന് പറഞ്ഞതെന്നല്ല. ആ ടീം അവർക്ക് ഇതിന് മറുപടി കൊടുക്കണമെങ്കിൽ അവളുടെ ഒരു ഡൗട്ട് അവർ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് മുന്നേ ഈ ഒരു കോളേജിൽ നിന്ന് പഠിച്ച് പാസ്ഔട്ട് ആയി പോയവരുടെ ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടുക അത്ര എളുപ്പമല്ല, അത് സ്റ്റുഡൻസ് കൗൺസിലിൽ നിന്നേ കിട്ടും. പക്ഷെ നമുക്കതിന് ആക്സസ് ഇല്ല. അതിന് ആക്സസ് ഉള്ളത് ഇപ്പോ നമ്മുടെ ക്ലാസ്മേറ്റ് ആയ സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് ആയ ഗുനാനാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ ക്വിങ്ങിന്റെ മനസ്സിൽ ലെഡ് പൊട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ സമയം ശരി, ഞങ്ങൾ നീ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞല്ലോ, ഇനി നീ ഉത്തരം പറയാനായി പറഞ്ഞ് അവർ ഫെങ് ക്വിങ്ങിനോട് പറഞ്ഞാണോ അവളെ തന്റെ ഫിയാൻസി ആയി ആളുകളുടെ മുന്നിൽ അന്ന് പറയിപ്പിച്ചത് എന്നെല്ലാം ചോദിക്കുമ്പോ അവിടേക്ക് ഫെങ്ങും ഗുനാനും വരുന്നത് കാണുന്ന ക്വിങ് ഫെങ്ങിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായി തന്നെ ഫെങ്ങിനെ പറ്റി അടക്കം പറഞ്ഞ് സംസാരിക്കാണ്. അങ്ങനെ ഫെങ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അടക്കം പറയുന്നതും പിന്നീട് പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ കേട്ട് ഫെങ്ങിന് ഇവള് തന്നെ നാട്ടിക്കും എന്റെ ഇമേജ് നശിപ്പിക്കുമെന്ന് പറഞ്ഞത് അതേപടി ചെയ്യാണോ എന്ന് ഒരു ഡൗട്ട് വരുന്നുണ്ട്. എന്തായാലും അന്ന് രാത്രി സ്റ്റുഡൻസ് കൗൺസിലിന്റെ ഓഫീസിലേക്ക് ക്വിങ് ആരും അറിയാതെ അതിക്രമിച്ച് കയറുന്നു. അവൾ അവിടെ ആ ഒരു ഇൻഫർമേഷൻ തപ്പിക്കൊണ്ടിരിക്കുന്ന ടീം ഒരു ടീച്ചർ അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ടീച്ചറിനെ കാണാതിരിക്കാനായി ക്വിങ് ഒളിച്ചിരിക്കുമ്പോ അവളുടെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു പിക്ചർ താഴെ വീണ് ഉടയുകയും അങ്ങനെ ടീച്ചർ അവളെ കൈയോടെ പൊക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ചാൻസലറിന് ഒരു പ്രശസ്തനായ കലാകാരൻ കൊടുത്ത മെമ്മറബിൾ ആയ ഒരു ഫോട്ടോ ആണിതെന്നും അത് ഈ കോളേജിന്റെ തന്നെ ഒരു മെമ്മറബിൾ പീസ് ആയിരുന്നെന്നും അത് നശിപ്പിച്ച ക്വിങ് നഷ്ടപരിഹാരമായി നല്ലൊരു തുക തരണമെന്നും സാർ ആവശ്യപ്പെടുന്നു. വന്നിട്ട് ഒരാഴ്ച തികയുന്നതിന് മുന്നേ ഇങ്ങനെ പ്രവേശനം ഇല്ലാത്തടത്തോട്ട് അതിക്രമിച്ച് കയറി അവിടുത്തെ സാധനങ്ങൾ നശിപ്പിച്ചതിന് ഇതാണ് ശിക്ഷയെന്ന് സാറ് പറയുമ്പോൾ മറ്റു വഴിയില്ലാതെ അവൾ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം കാശ് എവിടെ നിന്ന് താൻ കൊടുക്കുമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഫെങ്ങിന്റെ മാനേജർ പറഞ്ഞതുപോലെ താൻ അസിസ്റ്റന്റായി നിന്നാൽ കാശ് കിട്ടുമോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിലും അവൾ അവന്റെ അസിസ്റ്റന്റായി നിൽക്കുന്നതിലും നല്ലത് ചാവുന്നതാണെന്ന് ഓർക്കുന്നു. എന്തായാലും അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാങ്ങിനെ കാണുന്നു. സാങ് എങ്ങോട്ടോ പാത്ത് മതിങ്ങിയും പോകുന്നത് ശ്രദ്ധിക്കുന്ന ക്വിങ് അവളെ പിന്തുടർന്ന് പോകുമ്പോ അവൾ ഒരു കഫേയില് പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് ക്വിങ്ങിന് അറിയില്ലായിരുന്നു. ക്വിങ് അതിനെപ്പറ്റി ചോദിക്കുമ്പോ സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ നേടിയ ഒരു പെൺകുട്ടിയാണെങ്കിലും എന്റെ ഇവിടുത്തെ മറ്റു ചെലവുകൾക്കായി എനിക്ക് കാശ് വേണ്ടേ, അതിനായിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ആരും അറിയാതെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേടായിരിക്കും, കാരണം അവരൊക്കെ അത് ഏതാണ്ട് വലിയ കുറ്റം പോലെ കളിയാക്കുമെന്നല്ല സാങ് പറയുന്നു. ഇവരവിടെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം ആ കഫേയുടെ ഓണർ സാങ്ങിനെ വഴക്ക് പറയുന്നു. ഇങ്ങനെ സംസാരിച്ചിരുന്നതിന്റെ പേരിൽ അവളുടെ സാലറി കട്ട് ചെയ്യുന്നു പറയുമ്പോ നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്ത് അടുത്ത മാസം എനിക്ക് ഒന്നും തന്നെ കിട്ടാനില്ലാന്ന് അവള് പറയുമ്പോ അവളെ വീണ്ടും കുറെ ആക്ഷേപിച്ച് അവരകത്തേക്ക് കയറി പോകുന്നു. ഇതെല്ലാം കേൾക്കുന്ന ക്വിങ് സാങ്ങിനോട് നീ ജോലി ഉപേക്ഷിച്ച് എന്റെ കൂടെ നിൽക്ക്,
എങ്ങനെയും നമുക്ക് എന്റെ ബുദ്ധി ഉപയോഗിച്ച് കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ആ ബോസിനിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ട് നീ വന്നാ മതി എന്ന് പറഞ്ഞു അവളെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അകത്തേക്ക് പോയ സാങ് പുറത്തേക്ക് വരുന്നതും കാത്ത് ക്വിങ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ടീമാണ് അവിടെ ഗുനാൻ ആരോടോ സംസാരിച്ചിരിക്കുന്നത് അവൾ കേൾക്കുന്നത്. എന്തോ ഫാമിലി ഇഷ്യൂ ഒക്കെയാണ് സംസാരിക്കുന്നത്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്നെ നിന്റെ അമ്മയും ചവിട്ടി പുറത്താക്കുന്നൊക്കെ അയാൾ പറയുന്നത് കേൾക്കുമ്പോ ക്വിങ് വേഗം തന്നെ അവിടേക്ക് ചെന്ന് ഏതാണ്ട് ഗുനാന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ അവന്റെ സമ്മതം പോലും ചോദിക്കാതെ അവന്റെ കയ്യും പിടിച്ച് അവനെ ഡാർലിംഗ് എന്ന് വിളിച്ച് ചേർന്നിരിക്കുകയാണ്. കൂടാതെ ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ കസിനാ ഡോങ്ലിൻ എന്നാ പേരെന്ന് ഗുനാൻ പറയുന്നു. ഗുനാന്റെ ഇത്രയും നല്ലൊരു കസിനെ കണ്ടതില് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് അവൾ നൈസായി അയാൾക്ക് കോഫി ഒഴിച്ചു കൊടുക്കുന്നത് പോലെ അടുത്തേക്ക് ചെന്ന് അതെല്ലാം അയാളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. ആകെ കളി ഇളകുന്ന ഡോങ്ലിൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോ നിന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കേട്ടു, അയാളെ ഓടിച്ചു വിടാനായിട്ട് ഇതേ വഴി എനിക്ക് കിട്ടിയുള്ളൂ എന്ന് അവൾ ഗുനാനോട് പറയുന്നു. എന്തായാലും നീ ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങളൊക്കെ ഒരു സീക്രട്ട് ആയിട്ട് വെക്കണം പ്ലീസ്. അതിനു പകരം ഞാൻ നിന്നെ എപ്പോഴെങ്കിലും സഹായിക്കാന്ന് അവൻ പറയുമ്പോ അതൊരു അവസരമായി എടുക്കുന്നവൾ എനിക്ക് സ്റ്റുഡൻസ് കൗൺസിലില് ജോയിൻ ചെയ്യണോ എന്ന് പറയാണ്. അത് കേൾക്കുന്നവൻ അതില് ആളുകളെ എടുക്കുന്ന റിക്രൂട്ട്മെന്റ് പീരീഡ് ഇപ്പൊ കഴിഞ്ഞു, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, പക്ഷെ എന്തുകൊണ്ടാണ് നിനക്ക് ഇപ്പോ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ അവൾ അവളുടെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്താൻ അത് പിന്നെ എനിക്ക് എന്റെ കഴിവ് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം, മറ്റ് സ്റ്റുഡൻസിനെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ അവള് വലിയൊരു പ്രസംഗം അങ്ങ് നടത്തുമ്പോ അത് കേട്ട് അവൻ അത് വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയധികം താല്പര്യമുള്ള നിന്നെ എങ്ങനെയും അതിൽ ഞാൻ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്ന സമയം സാങ് അവളുടെ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ക്വിങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാക്കാന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് ക്വിങ് അവളുടെ തല പുകയ്ക്കാനായി തുടങ്ങുന്നു. ഇപ്പോൾ അവൾക്ക് അവളുടെ ചെലവിലുള്ള ക്യാഷ് മാത്രം ഒപ്പിച്ചാ പോരാ, മറിച്ച് സാങ്ങിനും കൂടിയുള്ള കാശും കൂടി ഒപ്പിക്കാനായി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കണ്ടുപിടിക്കണം. ശേഷം എന്തൊക്കെയായിരിക്കും ക്വിങ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.